കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 5:8. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. കർത്താവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞ പത്രോസിന്റെ കാൽ പിന്നീടൊരിക്കൽ കർത്താവ് കഴുകി തന്നെ ചേർത്ത് നിർത്താൻ ഇടയായി. ക്രിസ്തുവിന്റെ ഈ മനോഭാവം എത്ര മഹത്തകരമായതാണ്! വിട്ടുപോകണമെന്ന് പത്രോസ് ആവശ്യപ്പെടുമ്പോഴും എന്നെ തള്ളിക്കളയരുത് എന്നാണ് തന്റെ ആഗ്രഹം. ഞാൻ ആരാകുന്നു എന്ന് മറ്റൊരാൾ പറയുമ്പോഴല്ല, സ്വയം മനസ്സിലാക്കുമ്പോഴാണ് അനുതാപത്തിന്റെ ആഴക്കടലിൽ വീഴാൻ ഇടയാകുന്നത്. കൂടെ വന്നവരെയോ ചുറ്റും നിന്നവരെയോ അല്ല, പരീശന്റെ വീട്ടിൽ വന്ന പാപിനിയായ സ്ത്രീയും പത്രോസും ദർശിച്ചത്. ഭരണിയിലെ പരിമള തൈലത്തെക്കാളും പടകിൽ നിറഞ്ഞ മത്സ്യത്തെക്കാളും വിലയുള്ളതായി കണ്ടത് കർത്താവിന്റെ കാൽക്കൽ അഭയം പ്രാപിക്കുന്നതിനെ കുറിച്ചായിരുന്നു. കാരണം യേശുവിന് തരാൻ കഴിയുന്നത് മറ്റാർക്കും തരാൻ കഴിയത്തില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അത് പാപക്ഷമയായിരുന്നു. അനുതാപത്തിന്റെ കണ്ണുനീരും ഉറച്ച തീരുമാനത്തോടെയുള്ള ഏറ്റുപറച്ചിലും അതിന് അത്യാവശ്യമാണ്. വില നൽകാനാകാത്തത് യേശു പത്രോസിന് നൽകിയപ്പോൾ വില നൽകി വാങ്ങിയ വലയും നല്ല വില കിട്ടുന്ന പടകും പത്രോസ് ഉപേക്ഷിക്കാനിടയായി. സാങ്കേതിക ജ്ഞാനവും മാന്യമായ തൊഴിലും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കാനും സാക്ഷിക്കാനും ആളുകൾ ഇന്നും തയ്യാറാകുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം ക്രിസ്തുവിലൂടെ മനസ്സിലാക്കി ലഭ്യമാക്കിയവരാണ്. ദൈവിക ദർശനം പ്രാപിച്ച് കർത്താവിനെ സാക്ഷിക്കുവാൻ അനുഗമിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്വർഗ്ഗപിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ സ്പർശനം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇന്ന് പകൽ കൃപ ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.